ഹലോ, ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എനിക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പെരിന്തൽമണ്ണയ്ക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസും എടുക്കാണ്ടായിരുന്നു. അങ്ങനെ കയറിയപ്പം അവിടുത്തെ സ്റ്റേഷനറി ഒന്ന് ചെക്ക് ചെയ്ത്, എവിടെ പോയാലും സ്റ്റേഷനറിയിൽ എന്തെങ്കിലും ഒന്ന് ഇഷ്ടമായത് കണ്ടു കഴിഞ്ഞാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് കയറി നോക്കി. അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. മെയിനായിട്ട് എനിക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ അത്ര അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എജുമാട്ടിലേക്കാണ് ഞാൻ പോയത്. ഇവിടെ നിന്ന് നേരെ എജുമാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കയറിയതും അവിടെ അടിപൊളിയായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫിലേക്കാണ് ഫസ്റ്റ് ആയിട്ട് എൻ്റെ കണ്ണ് പോയത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഡയറീസാണ്. എനിക്കൊരു ഡയറി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ടൈപ്പല്ല, വേറൊരു ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ സ്റ്റേഷനറി ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കേണ്ട സാധനമൊക്കെ മറന്നു കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഓരോ സാധനങ്ങളും. അങ്ങനെ ഓരോ സെക്ഷനും ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. അങ്ങനെയാണ് ഈ എറൈസർ എൻ്റെ കണ്ണിൽ വിട്ടത് കേട്ടോ. ഇത് എറൈസറാണ്, ഒരു പെന്ന് പോലത്തെ എറൈസറാണ്. പിന്നെ അതേപോലെ ജെൽ പെന്ന് ഉണ്ടായിരുന്നു. ഇത് ജെൽ പെന്നുകളാട്ടോ, ഷെയ്ക്ക് ജെൽ പെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്തൊരു കുട്ടി കരടിയുണ്ട്. അപ്പോൾ ഇത് പിങ്ക് കളറിലുള്ള കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനതൊന്ന് എടുത്തു. പിങ്ക് എവിടെ കണ്ടാലും എനിക്ക് എടുക്കണമല്ലോ. പിന്നെ അതാ ഇതുപോലത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഓർഗനൈസേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെൻ ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതിൻ്റെ പേസ്റ്റൽ കളറിൽ പിങ്കും പർപ്പിളും ബ്ലൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ച് ഏതാ എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷനായിട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് സ്റ്റിക്കി നോട്ടുണ്ട്, ചെറുതും വലുതും പല കളേഴ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. കളർ പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്താൽ ഭയങ്കര ക്യൂട്ടായിട്ട് കുറച്ച് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ പിന്നെ ഈ വീക്ക്ലി പ്ലാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഓരോന്നും നോക്കി ഇങ്ങനത്തൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് നോക്കുന്നുണ്ടോ. ഇനി എനിക്ക് കുറച്ച് സ്കെച്ച് കളർ വാങ്ങിക്കാണ്ടായിരുന്നു. സ്കെച്ച് കളർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് പേസ്റ്റൽ കളേഴ്സിലുള്ളതില്ല. ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഓൾറെഡി കയ്യിലുള്ളതുകൊണ്ട് പിന്നെ അത് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പം ഞാൻ കുറേ ഷോപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ കളേഴ്സിലുണ്ട് കേട്ടോ, പക്ഷേ ഓൾറെഡി ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല. പിന്നെ ഇതുപോലത്തെ കുറേ സിസേഴ്സ് ഉണ്ട്, സിഗ്സാഗിൽ വരുന്നൊക്കെ സിസറുകളാണ്. അപ്പം ഞാൻ ഇത് ഇന്നലെയാണ് മീഷോന്ന് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി എന്നല്ലാണ്ട് ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ക്യൂട്ട് പേപ്പർ ക്ലിപ്പ് കണ്ടപ്പോൾ ഒന്ന് എടുത്തു നോക്കിയതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ലഞ്ച് ബോക്സിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഓഫ് ലഞ്ച് ബോക്സ് ഉണ്ട്, പല കളറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയതാണ്. അതുപോലെ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടോ, സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്നതും അല്ലാത്ത ടൈപ്പൊക്കെ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെയും ഓരോന്ന് കണ്ടിട്ട് അതങ്ങനെ ഓരോന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ഒരു ബ്രഷിൻ്റെ സെക്ഷൻ കണ്ടിട്ട്, അപ്പോൾ ഇവിടെ നല്ല കുട്ടികൾക്ക് പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബ്രഷുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. ഡെസ്ക് ഡെക്കർ ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. ഇതൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.